ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച മുളക് ചട്നിയാണ്. ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഷെയറും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ വറുത്ത അരച്ച മുളക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പച്ചൽ മുളക് 10 എണ്ണം, നല്ല എരിവുള്ള പച്ചൽ മുളകാണ്. അതേപോലെ തന്നെ 10 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പൊ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, അതായത് വെളിച്ചെണ്ണ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ വറ്റൽ മുളകും അതേപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ച് വരുന്ന സമയത്ത് നമുക്കത് വറുത്തു പോരാം. ഒരു ബ്രൗൺ കളർ, വറ്റൽ മുളക് ഒരു ബ്രൗൺ കളറാവും, അതുവരെ മാത്രം ഒന്ന് വരട്ടിയിട്ട് നമുക്കത് വറുത്തു പോരാം. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതേപോലെ ബ്രൗൺ കളർ ആവണം എല്ലാ വറ്റൽ മുളകും. ആ സമയത്ത് നമുക്ക് കറുവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വറുത്ത് കോരാം. അപ്പൊ ഞാൻ വറുത്ത് കോരിക്കഴിഞ്ഞ ബാക്കി എണ്ണ ഒരിക്കലും ഒഴിച്ചു കളയരുത്. നമുക്കിത് ലാസ്റ്റ് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം. നമുക്ക് ഇനി മിക്സിയുടെ ജാറിനകത്തേക്ക് ആറിയ ശേഷം വറുത്ത് കോരിയ വറ്റൽ മുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും, ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചെറിയ ഉള്ളി വഴറ്റിയിട്ടില്ല, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാത്ത പച്ച ചെറിയ ഉള്ളിയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് ആദ്യം അടിച്ചു കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഫൈൻ പേസ്റ്റ് ആയാൽ മാത്രമേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അധികം വെള്ളം ഒഴിക്കാതെയാണ് ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആ അതൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സിയിൽ അടിച്ച ആ പേസ്റ്റ്, ഫൈൻ പേസ്റ്റ് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ താളിക്കാൻ എടുത്ത ആ എണ്ണ നമ്മൾ ഇതിലേക്ക്, ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നിങ്ങൾക്കാണെന്ന് പറയാം, ആ എണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എണ്ണ ഇങ്ങനെ ആ ചുട്ട എണ്ണ ഉപയോഗിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതെന്റെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആണ്. നമ്മൾ ഇഡ്ഡലി എത്ര കഴിച്ചു പോകുന്ന അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഇഡ്ഡലിയും ദോശയും ഏതിന്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷൻ ആണിത്. നമുക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ഉപ്പ് സോൾട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറുവേപ്പില നിങ്ങൾക്ക് ഇത് താളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.